ഹലോ, വെൽക്കം ടു ഫുട്ബോൾസ് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ്. ഇന്ന് നമ്മൾ ഫുട്ബോളിന്റെ മറ്റൊരു യൂണിവേഴ്സിലേക്ക് പോവാണ്. ഫുട്ബോളിൽ നമ്മൾ നടക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങളുണ്ട്, നടക്കരുത് എന്ന് ആഗ്രഹിച്ചിട്ട് നടന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഓപ്പോസിറ്റ്, അതിൻ്റെയൊക്കെ ഒരു ആൾട്ടർനേറ്റ് യൂണിവേഴ്സിലേക്ക് നമ്മൾ പോവാണ്. യാ, ഈ ഡയലോഗിനെ കേൾക്കുമ്പോൾ നിങ്ങൾ വലിയ എന്തോ സംഭവമാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അത്ര വലിയ സംഭവം ഒന്നല്ല ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് എപ്പിഡോസിൽ ലയണൽ മെസ്സിയുടെ കഴിഞ്ഞ സീസണിനെ ഒന്ന് തിരുത്തി എഴുതാൻ പോവാണ്. അതായത്, മെസ്സി ബാഴ്സലോണ വിട്ട് PSG പോയിട്ടില്ലായിരുന്നുവെങ്കിൽ, മെസ്സി ബാഴ്സയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ, PSG പകരം മെസ്സി മാഞ്ചസ്റ്റർ സിറ്റിയിൽ സൈൻ ചെയ്തിരുന്നെങ്കിൽ, യെസ്, FIFA 22 യൂസ് ചെയ്തിട്ട് ഇതിന്റെയൊക്കെ ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്താൻ പോവാണ്. എന്റെ പഴയ വീഡിയോസ് ഒക്കെ കണ്ടുള്ളവർക്ക് അറിയാം, ഞാൻ ഫിഫ കളിക്കുന്ന സമയത്ത് മെയിൻ ആയിട്ട് എന്റെ കണക്ഷനെ പറ്റിയിട്ടും ഗെയിം പ്ലേനെ പറ്റിയിട്ടും സെർവറിനെ പറ്റിയിട്ടൊക്കെ കംപ്ലൈന്റ് പറയലാണ്. അതാണ് എന്റെ മെയിൻ പരിപാടി. എന്നാലിപ്പോൾ അതിന് ചെറുതായിട്ടെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ ഒരു രഹസ്യം, ഞാൻ യൂസ് ചെയ്യേണ്ട ഒരു ഗെയിമിംഗ് സ്പെഷ്യൽ VPN പോലത്തെ ഒരു സോഫ്റ്റ്വെയർ ആണ് എക്സിറ്റ് ലാഗ്. നിങ്ങൾ ഗെയിം കളിക്കുമ്പോഴുള്ള ലാഗ്, പാക്ക് ലോസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എക്സിറ്റ് ലാഗ് ജസ്റ്റ് യൂസ് ചെയ്യണ വഴി നിങ്ങൾക്ക് ഒഴിവാക്കുക. അത് നിങ്ങൾക്ക് ബാഡ് ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ പോലും. എക്സിലാഗിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് യൂസ് ചെയ്യാൻ ഏറ്റവും ഈസി ആണെന്നുള്ളതാണ്. നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, നിങ്ങൾക്ക് ആവശ്യമുള്ള ഗെയിം സെലക്ട് ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമുള്ള സെർവറോ റൂട്ടോ കണക്ട് ചെയ്യുക, ഈസി ആയിട്ട് അപ്ലൈ റൂട്ട് നിൽക്കുക, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു സോഫ്റ്റ്വെയറിനെ ചെയ്തുതരും. ബൈ ദ വേ, എക്സിറ്റ് ലാഗിൽ ഏകദേശം 700 ഗെയിമുകളുണ്ട്. ഫ്രീഫയർ ആകട്ടെ, PUBG ആകട്ടെ, ഫിഫ ആകട്ടെ, അങ്ങനെ എല്ലാ ഗെയിമുകളും ഉണ്ട്. അപ്പം നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആണ്. പിന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസ് ഒക്കെ യൂസ് ചെയ്യേണ്ടതാണ്. ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, ഞാനൊരു പ്രോ ആണ് നിങ്ങൾക്ക് അറിയുണ്ടാകും. ഞാൻ വരെ പറയുന്നുണ്ട്, വേണമെങ്കിൽ യൂസ് ചെയ്തോളി. നിങ്ങൾക്ക് ഞാൻ അത്രയും പറഞ്ഞിട്ട് വിശ്വാസം വരുന്നില്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി ഓരോ വെബ്സൈറ്റ് പോയി, എന്നിട്ട് അവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 3 ഫ്രീ ട്രയൽ ഉണ്ട്. ഓക്കെ, നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഒന്നും കൊടുക്കേണ്ട, ഫ്രീ ആയിട്ട് ട്രയൽ ഉണ്ട്. അതിൽ പോയിട്ടൊന്ന് അക്കൗണ്ട് ഉണ്ടാക്കി നോക്കി, ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, എക്സിറ്റ് ലാഗ് ഇപ്പോ മൊബൈലിനുള്ളതും മൊബൈൽ വെർഷനും ഇറങ്ങാൻ പോവാണ്. ജസ്റ്റ് വല്ല വെബ്സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കി. നമ്മുടെ ആൾട്ടർനേറ്റ് യൂണിവേഴ്സിലെ ഫസ്റ്റ് പാർട്ട്, ലയണൽ മെസ്സി സ്റ്റേയിങ് ഇൻ ബാഴ്സലോണ. മെസ്സിന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ ബാഴ്സക്ക് പറ്റാത്തതുകൊണ്ടാണല്ലോ മെസ്സി PSG പോയതും ഈ സംഭവങ്ങളും ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് മെസ്സി പോണില്ല. മെസ്സി ഈസ് ബാക്ക്. ഓക്കെ, മെസ്സി ഈസ് ബാക്ക്. മെസ്സി PSG പോയി നിങ്ങൾക്കൊക്കെ അറിയാം, പക്ഷെ മെസ്സി പോയിട്ടില്ല. മെസ്സി പാരീസിൽ പോയിട്ട് ഒരു ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ച് ബാർസിക്കേണ്ടി വന്നു. അതാണ് ഇപ്പൊ ഉണ്ടായത്. ഇതാണ് ബാർസന്റെ സ്കോഡ്. അവരെന്നാലും ഒബമയാങ്ങനൊക്കെ സൈൻ ചെയ്തിട്ട് യാ നമ്മുടെ ഫെറാൻ ടോറസ് കണ്ടമായി ഓടേണ്ടി വന്നു. മെസ്സി ഉണ്ടാവുമ്പോ പിന്നെ അവിടെ വേറൊരു പ്ലെയർ ആവശ്യമില്ല. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ ഇത് ഇപ്പത്തെ ബാഴ്സലോണയാണ്, മെസ്സി ഉള്ള പുതിയ ബാഴ്സലോണ. സോ നമ്മുടെ മുന്നിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മെസ്സി ബാഴ്സയിലുള്ളതുകൊണ്ട് തന്നെ റയൽ മാഡ്രിഡിനെ അവരുടെ റിയൽ ലൈഫിലെ സക്സസ്ഫുൾ സീസണിനെ തടയാൻ ബാഴ്സക്ക് കഴിയോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മെസ്സി ഉള്ളപ്പോഴാണോ മെസ്സി ഇല്ലാത്തപ്പോഴാണോ PSG ഏറ്റവും ടോപ്പിൽ കളിക്കുക? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, യൂറോപ്പ ലീഗിക്ക് പോവാതെ ബാഴ്സയെ രക്ഷിക്കാൻ മെസ്സിക്ക് കഴിയോ? ആദ്യം തന്നെ പറയാം, ഇതിൽ എനിക്ക് വലിയ റോളൊന്നുമില്ല. കാരണം മാച്ചുകളൊക്കെ നമ്മൾ ഫുള്ള് സിമ്മ ചെയ്യുക, ഞാൻ മാച്ച് കളിക്കുക അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യില്ല. ഓക്കെ, ഇതൊക്കെ ഫിഫയാണ് തീരുമാനിക്കുക. ഇത് റിയലിസ്റ്റിക് ആയിട്ട് എന്ത് സംഭവിക്കുന്നു ഫിഫ പ്രെഡിക്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ സിമ്മ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ഗ്രൂപ്പ് ബാർസ ഫാൻസ് എന്തായാലും മറക്കൂലല്ലേ. ഈ ഗ്രൂപ്പ് നിന്ന് ബാർസനെ യൂറോപ്പ ലീഗിലേക്ക് പോവാതെ സേവ് ചെയ്യാൻ കഴിയുമെന്നും കൂടെ നമുക്ക് നോക്കാം. സോ ഈ ഒരു സീസൺ ഞാൻ ജസ്റ്റ് പെട്ടെന്ന് തന്നെ സിമ്മ ചെയ്തിട്ട് വരാം. അതിനുശേഷം നമുക്കറിയാം മെസ്സിയുടെ റിട്ടേൺ, നമ്മുടെ ആൾട്ടർനേറ്റ് യൂണിവേഴ്സിൽ നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ബാഴ്സക്ക് നല്ലതാണോ അതോ ചീത്തയാണോ എന്ന്. നോ വേ മാൻ, നോ വേ. ഇവര് ഞാൻ കോമാനാണെന്ന വിചാരിച്ചത്. ഞാൻ സാവിയാണ് ചെയ്യുക, ഞാൻ ചാവിയാണ്, ചാവി. ഒരിന്റെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തു ബാർസന്റെ ആൾക്കാര്. നിങ്ങൾക്ക് ആള് മാറി, ഞാൻ ചാവിയാണ്. അയ്യാ, ഞങ്ങളെ സേവ് ചെയ്യാൻ വന്നതാ, ഞാൻ മെസ്സിനെ വരെ തിരിച്ചുവിടുന്നു. വല്ലാത്ത ജാതി ആൾക്കാർ, നന്നില്ലാത്ത ആൾക്കാരാണ്. നമുക്ക് സെൽറ്റാവി പോലെ ഒരു ജോബ് കിട്ടിയാണ്, തൽക്കാലത്തിന് അത് എടുക്കുക. എന്നിട്ട് ബാർസന്റെ സ്റ്റാറ്റ്സ് ആൾ എന്തൊക്കെ നോക്കുക. ഓക്കെ, ആക്ച്വലി നോക്കണതിന് മുമ്പ്, ഓക്കെ, ലാലീഗയിലെ ഫുൾ സീസൺ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഫുള്ള് മാച്ചുകൾ സിമ്മ ചെയ്യാം, അവസാനം വരെ എത്തിയതിനു ശേഷം നോക്കാം എന്തൊക്കെയാണ് ബാർസയിൽ സംഭവിച്ചിട്ടുണ്ടെന്ന്. നമുക്ക് ബാർസനായിട്ട് ഒരു മാച്ചൊക്കെ സെൽറ്റാവിഗോക്ക് ഇനി കളിക്കാനുണ്ട്. റിവെഞ്ച്, റിവെഞ്ച്. എന്നെ പുറത്താക്കിയ ബാർസനെ ഞാൻ സെൽറ്റാവിഗോനെ വെച്ചാണ്ട് തോൽപ്പിച്ചേ. 1-3 നമ്മൾ തോൽപ്പിച്ചാണ്. വെറുതെ ടോലിനെ സാക്ക് ചെയ്തത്. ബാർസ അമ്മാരി നൂബ്ഡ ടീം കളി കളിച്ചിട്ട് വന്നു. ലാലീഗയിലെ സ്റ്റാറ്റ്സ് നോക്കട്ടെ നമുക്ക്. ഇൻ 3-2-1 സെൽറ്റാവിഗോ 11 സ്ഥാനത്ത് എത്തിയാണ്. നൈസ്. പക്ഷെ ബാർസലോണ എവിടെ? ബാർസലോണ എവിടെ? 6th ഫിഫ്ത്തിലല്ല, 4th. വാറ്റ്? ബാർസലോണ 3 സ്ഥാനത്ത് ഉണ്ടോ? പിന്നെന്തിനോ എന്നെ സാക്ക് ചെയ്തത്? ഐ മീൻ റിയൽ ലൈഫിൽ ഓല് 2 സ്ഥാനത്ത് എത്തിനു. പക്ഷേ നോ നോ വേ, മെസ്സി വന്നതുകൊണ്ട് റയൽ മാഡ്രിഡ് യെസ് കം ഓൺ മാൻ, നമ്മളെ ഫസ്റ്റ് ചലഞ്ച് ജയിച്ച്. മെസ്സി തിരിച്ചു വന്നപ്പോ റയൽ കപ്പ് അടിച്ചില്ല. ഈസി ഈസി.
അത്ലറ്റിക്കോ ആണ് ചാമ്പ്യൻസ് ആയത്. ലെറ്റ്സ് ഗോ മാൻ. ബാർസന്റെ യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ പെർഫോമൻസ് നോക്കട്ടെ നമുക്ക്. ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനത്ത്, യൂറോപ്പ ലീഗ് പോയില്ല. മെസ്സി സേവ് ദം. എന്നിട്ട് ചെൽസി ഏറ്റവും 5-2 തോറ്റ്. മെസ്സി വന്നിട്ടും കാര്യമൊന്നുമില്ല, റൗണ്ട് 16 കടക്കാൻ ബാർസക്ക് ഇനി ഇപ്പൊ അടുത്തൊന്നും കയ്യൂല തോന്നുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ വേറൊരു കോമഡി കാണിച്ചത് നിങ്ങൾക്ക്. ഇതൊക്കെ ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തതാന്നൊക്കെ നിങ്ങൾ പറയും, പക്ഷെ അതൊന്നല്ല. ഫിഫ എങ്ങനെയാണ് പറയുന്നത്, വേറൊരു കാര്യം ഞാൻ കാണിച്ചത് കോമഡി. യുവേഫ ചാമ്പ്യൻസ് ലീഗില് യു സി എല്ലിന്റെ ഫൈനൽ ആരാ നോക്കി, പാരീസ് സെന്റ് ജർമൈൻ. പി എസ് ജി മെസ്സി ഇല്ലാഞ്ഞാലാണ് നന്നായിട്ട് കളിക്കുക എന്നാണ് ഫിഫ പറയണ്ടേ. ഇതൊന്നും ഞാൻ പറയണ്ടല്ലോ കേട്ടോ. സോ ബാർസന്റെ റിസൾട്ടിൽ മെസ്സിക്ക് കുറെ പോസിറ്റീവ് കുറെ നെഗറ്റീവ് അങ്ങനൊന്നും ഉണ്ടായില്ല. പക്ഷെ റയൽ മാഡ്രിഡിന് മുട്ടം പണി കിട്ടിയാണ്. ബട്ട് ഇനിയാണ് ഏറ്റവും കോൺട്രിവേഷ്യൽ, ഏറ്റവും ചർച്ചയുള്ള ആ ഒരു വിഷയം, മെസ്സിയുടെ ഗോൾ. പി എസ് ജിയുടെ ലീഗിൽ 6 മാത്രമാണ് മെസ്സി ആളുടെ ഫസ്റ്റ് സീസണിൽ അടിച്ചത്. പക്ഷേ നമ്മളെ യൂണിവേഴ്സിലെ മെസ്സി പി എസ് ജിക്ക് പോയിട്ടില്ല, ഇപ്പോഴും ബാർസയിലാണ്. ബാർസയിലെ സ്റ്റാറ്റ്സ് എന്താണ് നമുക്ക് നോക്കാം. ടോപ്പ് സ്കോറർ, ലാലിഗയിലെ ടോപ്പ് സ്കോറേഴ്സിൽ മെസ്സി 4 സ്ഥാനത്തുണ്ട്. അസിസ്റ്റില് മെസ്സി ടോപ്പ് 15. യു സി എല്ലിലെ ടോപ്പ് സ്കോറിന് വെർണറാണ്. ഞാൻ നിർത്തി. ഇതാണ് മെസ്സിന്റെ ടോട്ടൽ സ്റ്റാറ്റ്സ്. മെസ്സി തിരിച്ചു പോയില്ലെങ്കിൽ, ഐ മീൻ ടോട്ടൽ ഗോൾ കോൺട്രിബ്യൂഷന്റെ കാര്യത്തില് പി എസ് ജിയിലെ ഫസ്റ്റ് സീസണെ കാട്ടി മോശമാണ് സത്യം പറഞ്ഞാൽ ഇത്. 18 3 അസിസ്റ്റും, പക്ഷേ 3 ഗോൾ ഉണ്ട് ലീഗില്. സോ ബേസിക്കലി മെസ്സി ബാർസയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ പോലും മെസ്സിക്ക് അത്ര നല്ലൊരു സീസൺ, അല്ലെങ്കിൽ മെസ്സിന്റെ സ്റ്റാൻഡേർഡിനുള്ള ഒരു സീസൺ ഉണ്ടാവൂല എന്നാണ് ഫിഫ പറയേണ്ടത്. ഐ മീൻ അറ്റ്ലീസ്റ്റ് പി എസ് ജിയിലെ ഓൾക്ക് ലീഗ് 1 ട്രോഫി, ഒരു ട്രോഫി എങ്കിലും മര്യാദക്ക് കിട്ടി. ബാർസയിലാണെങ്കിൽ അതും ഉണ്ടാവില്ല. ഇനി നമ്മള് നമ്മുടെ ആൾട്ടർനേറ്റ് യൂണിവേഴ്സിലെ മൾട്ടിവേഴ്സിലെ രണ്ടാമത്തെ സ്റ്റേജിക്ക് പോവാണ്, മാഞ്ചസ്റ്റർ സിറ്റി. അന്ന് മെസ്സി ബാർസ വിടുകയാണെങ്കിൽ പെപ്പ് മെസ്സിനെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സൈൻ ചെയ്യുമെന്നുള്ള വലിയ റൂമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് അതിന്റെ ഇടയിൽ കൂടെ സിറ്റി ആ കാഫ് മെർച്ചന്റിന് 100 ആയിട്ട് സൈൻ ചെയ്തു. അതുകൊണ്ട് തന്നെ മെസ്സി ആൻഡ് പെപ്പ് റീജോയിൻ, അങ്ങനെ ഒരു സംഭവം ഒന്നും ഫുട്ബോൾ ഫാൻസിന് കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഈ യൂണിവേഴ്സിൽ നമ്മൾ അത് നടത്തി നോക്കുന്നത്. പി എസ് ജിക്ക് പകരം മെസ്സി മാഞ്ചസ്റ്റർ സിറ്റിയിലേക്കാണ് പോയിരുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ലെറ്റ് സി. നമ്മൾ മാഞ്ചസ്റ്റർ മണി സിറ്റിന്റെ ഒപ്പം പുതിയൊരു സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ബട്ട് എനിക്ക് ഫസ്റ്റ് ഒരു ജോലി കംപ്ലീറ്റ് ആക്കാണ്ട് നമ്മൾ ലയണൽ മെസ്സിയെ സൈൻ ചെയ്യാൻ പോവാണ്. ഡെലഗേറ്റ് ടു ബൈ. മെസ്സിക്ക് പൈസ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ അറബിന്റെ കട്ട ചങ്കാണ്, അതുകൊണ്ട് വലിയ പ്രശ്നമല്ല. പൈസ ഇഷ്ടം പോലെ ഉണ്ട്, എനിക്ക് ഇഷ്ടമുള്ള പോലെ യൂസ് ചെയ്യാൻ പറഞ്ഞാണ്. അങ്ങനെ നമ്മൾ മെസ്സിനെ സൈൻ ചെയ്യാൻ പോവാണ്. മെസ്സി ആളുടെ ഏജന്റും ഇന്റെ അടുത്തേക്ക് വന്നു. ഓര് പറഞ്ഞ എല്ലാ ഡിമാൻഡുകളും ഞാൻ പെട്ടെന്ന് തന്നെ അംഗീകരിച്ചു കൊടുത്തു. ഐ മീൻ നമുക്ക് മെസ്സിനെ ജസ്റ്റ് കിട്ടിയാൽ മതിയല്ലോ. അപ്പൊ യാ, ഈസി ആസ് ദാറ്റ്, സിമ്പിൾ ആസ് ദാറ്റ് ബ്രോ. സിമ്പിൾ ആസ് ദാറ്റ് ബ്രോ. മെസ്സി ഈസ് നൗ എ മാഞ്ചസ്റ്റർ സിറ്റി പ്ലെയർ. എല്ലാവരും ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാണ്. മെസ്സി എത്തി ഗൈസ്, മെസ്സി എത്തി. മെസ്സി ദ മാഞ്ചസ്റ്റർ സിറ്റിന്റെ ജേഴ്സി പിടിച്ചിരിക്കുന്നു. സിറ്റിന്റെ സ്ക്വാഡിൽ മെസ്സിക്ക് ഒരു സെക്കൻഡ് സ്ട്രൈക്കറുടെ റോൾ. ഓക്കെ, പെപ്പിന്റെ ടാക്ടിക്സില് മെസ്സിക്ക് ഇഷ്ടമുള്ള പോലെ അറ്റാക്കിൽ എവിടെ നിന്ന് ഇങ്ങനെ കളിക്കുക, അങ്ങനെ മെസ്സി അങ്ങനെ കളിച്ചോട്ടെ, അതാ നല്ലത്. ഇതാണ് സിറ്റിന്റെ യു സി എൽ ഗ്രൂപ്പ്. നിങ്ങൾക്കൊക്കെ അറിയാം, സിറ്റി, ലൈപ്സിഗ്, പി എസ് ജി എല്ലാവരും ഉള്ള ഗ്രൂപ്പാണ്. യാ, ലെറ്റ് സി, ലെറ്റ് സി എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം. ഞാൻ സീസൺ മൊത്തം സിം ചെയ്തിട്ട് വരാം. ഇന്നെ ഇവരും എന്നെ സാക്ക് ചെയ്യാതെ നിന്നാൽ മതി, എനിക്ക് അത്രയേ ഉള്ളൂ. പണ്ടാറം എനിക്കൊരു സാക്കും കൂടെ എന്താ പറയുക ഏറ്റുവാങ്ങാനുള്ള ശക്തി ഇല്ല. എൻ്റെ കോൺഫിഡൻസിന് പോലെ തകർക്കുകയാണ്. ഇമോഷണൽ ഡാമേജ്. ഇമോഷണൽ ഡാമേജ്. നോ വേ മാൻ, there is actually no way. Look at this. ഈ ഒരു തീമുകൾ കാണുന്നുണ്ടോ? ഈ തീമുകൾ എവിടെയെങ്കിലും കണ്ട പരിചയമുണ്ട് നിങ്ങൾക്ക്? യൂറോപ്പ ലീഗ്, യൂറോപ്പ ലീഗ്. What is this? മാഞ്ചസ്റ്റർ സിറ്റി യൂറോപ്പ ലീഗിലാണ്. മിക്കവാറും യൂറോപ്പ ലീഗിന്റെ ഫൈനലേക്ക്. നോ വേ. ഓരെങ്ങനെ യു സി എല്ലിന്ന് പുറത്തായത്? ഓലെ ഗ്രൂപ്പിൽ ഓല് 3 സ്ഥാനത്ത് എത്തിയിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഓല് യൂറോപ്പ ലീഗ്. What is happening? No way. PSG is PSG ഇതിലും ഫൈനൽ. What the fuck? PSG ഇതിലും ഫൈനൽ എത്തി. How? ഇതേപോലൊരു ഫ്രോഡ് ടീമിനെ ഞാൻ ഇതുവരെ കണ്ട്. What is happening, man? What is happening? ഒരു റയൽ മാഡ്രിഡിനെ തോൽപ്പി. No way, bro. PSG ആ ഗ്രൂപ്പില്. What? ഓ എനിക്ക് എനിക്ക് പറയാൻ തന്നെ കിട്ടുന്നില്ല. ഞാൻ എന്താ പറയാ, ഐ മീൻ ആ ഗ്രൂപ്പ് ടഫ് ആണെന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷെ ഞാൻ കരുതി സിറ്റി ഈസി ആയിട്ട് ക്വാളിഫൈ. നോ വാട്ട്. മെസ്സിക്ക് യു സി എല്ലിൽ ഒരു നല്ല കാലം ഇനി ഇപ്പൊ അടുത്തൊന്നും വരൂല എന്ന് തോന്നുന്നുണ്ട്. ഫിഫയ്ക്ക് വരെ മെസ്സിനെ വേണ്ട, മെസ്സിനെ യു സി എല്ലിൽ വേണ്ട. ഐ മീൻ യൂറോപ്പ ലീഗിന്റെ ഫൈനലിൽ എത്തി, അത് മിക്കവാറും ജോലി കപ്പടിക്കും. ബട്ട് സ്റ്റിൽ അറ്റ്ലീസ്റ്റ് ജോലിനെ സാക്ക് ചെയ്തില്ല മാങ്ങ. ഐ മീൻ ഈ റിസൾട്ടൊക്കെ ആണെങ്കിലേ എന്നെ ശരിക്കും റിയൽ ലൈഫിൽ സാക്ക് ചെയ്തിട്ടുണ്ടാവും.
അയ്യാ ഓക്കെ കപ്പടിച്ചു കപ്പടിച്ചു ഓക്കെ ഐ മീൻ യൂറോപ്പ ലീഗ് ആണ് ബട്ട് യാ ബട്ട് ബിഫോർ ഓ മൈ ഗോഡ് മാൻ ഓ മൈ ഗോഡ് മാൻ യു സി എല്ലിന്റെ ഗ്രൂപ്പ് സ്റ്റേജ് കടക്കാൻ കഴിയാത്ത ടീം പ്രീമിയർ ലീഗിൽ എന്നാലും ചാമ്പ്യൻസ് ആണ് ഈ മാഞ്ചസ്റ്റർ സിറ്റി പ്രീമിയർ ലീഗിന് ഒരു കണ്ടം ലീഗ് ആക്കാണ് ഇത് ഇങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദിസ് മാൻ വാട്ട് ഈസ് ദിസ് ബ്രോ ലുക്ക് അറ്റ് ദിസ് ഷിറ്റ് മാൻ ബ്രോ വാട്ട് ഈസ് ദിസ് ഞാൻ എപ്പോഴാ ശ്രദ്ധിച്ചത് ഇത് റിയൽ ലൈഫിലെ അതേ പോയിന്റ് ടേബിൾ ആണ് സിറ്റി ലിവർപൂൾ ചെൽസി സ്പേഴ്സ് ടോപ്പ് ഫോറ് യുണൈറ്റഡും ആർസനലും പിന്നെ ബോട്ട്ലേഴ്സ് ആണ് അതുകൊണ്ട് യാ അഞ്ചു ആറു സാധനം തോല് പക്ഷേ റോൾസ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും റിവേഴ്സ് ചെയ്തെന്നുള്ളൂ ഇനി നമുക്ക് ആകെ പറയാനുള്ളത് മെസ്സിന്റെ സ്റ്റാറ്റ്സ് മാത്രം കേട്ടോ മെസ്സി എവിടെ പ്രീമിയർ ലീഗിൽ മെസ്സി ടോപ്പ് സ്കോറർ കെ ഡി ബി റൊണാൾഡോ ഓ ഷിറ്റ് മാൻ റൊണാൾഡോയും മെസ്സിയും പ്രീമിയർ ലീഗിലാണല്ലോ അല്ലേ അത് ഞാൻ മറന്നു ഓ മൈ ഗോഡ് പത്താം സ്ഥാനത്ത് പതിനൊന്നാം സ്ഥാനത്തും മെസ്സിയും ക്രിസ്റ്റ്യാനോയും ലെറ്റ്സ് ഗോ മാൻ ഗോഡ്സ് എപ്പോഴും ഓല് ഈക്വല പതിനാറ് ഗോള് 38 മാച്ച് മെസ്സിയും അതേപോലെ തന്നെ അസിസ്റ്റ് അസിസ്റ്റിൽ പിന്നെ മെസ്സി എപ്പോഴും മുന്നിൽ ഉണ്ടാകും മെസ്സിക്ക് 11 അസിസ്റ്റ് ഓക്കെ ദാറ്റ്സ് എ ഡീസന്റ് സീസൺ ഓക്കെ ഒരു ഒരു ഡീസന്റ് സീസൺ ആണത് ഐ മീൻ പ്രീമിയർ ലീഗിൽ മെസ്സിന്റെ പെർഫോമൻസ് അത്ര മോശമൊന്നല്ല പ്രീമിയർ ലീഗിന്റെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോ ബട്ട് ഹൗ ബ്രോ ബ്രോ ഞാൻ ഇപ്പോഴാണ് ഇതൊക്കെ കാണുന്നത് ഹൗ ഡിഡ് കെ ഡി ബി സ്കോർ 32 ഗോൾ മംഗ്ലീഷ് ആട്ടോ വേറൊന്നുമില്ല എങ്ങനെ 32 ഗോൾ 38 മാച്ച് പ്രീമിയർ ലീഗില് ഹൗ ഗോൾ അടിക്കാനാണ് മെസ്സിനെ കൊടുത്തത് കെ ഡി ബി അസിസ്റ്റിലും ഗോളിലും ടോപ്പ് വാവ് ഡൂഡ് മെസ്സി ടോട്ടൽ സീസണില് 63 മാച്ചോ വേർ ആ യു സി ബ്രോ മെസ്സിന്റെ യു സി എല്ലിലും യൂറോപ്പ ലീഗിലും സ്റ്റാറ്റ്സ് നോക്കി വാട്ട് എ ഫ്രോഡ് മാൻ ഫ്രോഡ് പെർഫോമൻസ് ഓ മൈ ഗോഡ് മാൻ വാട്ട് ഈസ് ഹി ഡൂയിങ് റിയൽ ലൈഫിൽ ഇതിനെക്കാട്ടി അടിപൊളിയാണ് പി എസ് ജിന്റെ യു സി എല്ലില് ബ്രോ 15 മാച്ചിൽ നിന്ന് 2 അസിസ്റ്റും ഒരു ഗോളും വാട്ട് നോ വേ മാൻ ഇത് ഇത് എന്തപതി നടന്നത് എനിക്ക് എനിക്ക് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നെസ് ആകെ മാഡ്നെസ് മാത്രമായല്ലോ ഐ മീൻ അറ്റ്ലീസ്റ്റ് കെ ഡി ബിക്ക് ഒരു യൂറോപ്യൻ ട്രോഫി കിട്ടിയല്ലോ ആ സമാധാനം പി എസ് ജി യു സി എല്ല് നേടിയില്ല ബയേണാണ് ചാമ്പ്യൻസ് പ്ലീസ് ലെവൻ ഡോസ്കിക്ക് അങ്ങനെങ്കിലും നിങ്ങൾ ഒരു ബാലൻ ഡോർ കൊടുക്കി പണ്ടാറും അയ്യാ സംഭവം ഇത് ഞാൻ പ്രതീക്ഷ പോലെ ഒന്നല്ല ഉണ്ടായത് കേട്ടോ ഞാൻ സത്യപാല എന്താ പ്രതീക്ഷ എന്ന് വെച്ചാല് മെസ്സി ബാർസന യു സി എല്ലില് അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഹെൽപ്പ് ചെയ്യും സിറ്റിക്ക് വരുമ്പോ സിറ്റി യു സി എല്ലിൽ അടിക്കും അങ്ങനെ കുറെ സംഭവങ്ങൾ ഞാൻ പ്രതീക്ഷയുണ്ട് പക്ഷേ യാ അതൊന്നല്ല ഉണ്ടായത് യാ ഇത്രയൊക്കെ ഉള്ളു ഈ ഒരു വീഡിയോ ഇത് മെസ്സിന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോ ആണെന്നൊക്കെ ചിലവർ വിചാരിച്ചിട്ടുണ്ടാവും അങ്ങനൊന്നല്ല ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേഗി 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 അവസാനം മെസ്സിന്റെ ബർത്ത്ഡേ ആയതാണ്